നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവർക്കും അറിയാമല്ലേ, സ്വർഗ അനുരാഗവും എച്ച് ഐ വി ഇൻഫെക്ഷനുമാണ് ഇന്നത്തെ ടോപ്പിക്. ഈ ഒരു ടോപ്പിക് എടുക്കാനായിട്ട് ഒരുപാട് കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എഫ് ബി പേജ് വഴി നിരവധി തവണ പല ആളുകൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, സാർ സ്വർഗ അനുരാഗം വഴി എച്ച് ഐ വി വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതുപോലൊരു എന്താ പറയുക സ്വർഗ അനുരാഗത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ ഗേ സെക്സിൽ ഏർപ്പെട്ടു, എനിക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ, ഞാൻ ഇതുപോലാണ് ചെയ്തത്, ഞാൻ ഓറൽ സെക്സ് ആണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എനൽ സെക്സ് ആണ് ചെയ്തത്, എനിക്ക് വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെ നിരവധി തവണ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിലാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മുമ്പിലത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എച്ച് ഐ വിയും ഗേ സെക്സും, അല്ലെങ്കിൽ ഗേ സെക്സിൽ ഏർപ്പെടുന്നവർക്ക് എച്ച് ഐ വി വരാനുള്ള ചാൻസസ് എത്രമാത്രമാണെന്നൊക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ താല്പര്യമില്ലാത്തവർ ദയവായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യുക, ഒരു പ്രോബ്ലമില്ല. ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക്, ഈ തംബ്നെയിലിൽ കാണുന്ന ആ ഒരു ആവശ്യമുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക. ഇന്ന് ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ എച്ച് ഐ വി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗേ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് തന്നെ 3/2 എച്ച് ഐ വി ഇൻഫെക്ഷനിൽ 3/2 വരുന്നത് ഗേ സെക്സ് മൂലമാണെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു, എച്ച് ഐ വിയുടെ ഹിസ്റ്ററിയൊക്കെ സൂചിപ്പിച്ച ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, ആദ്യം ഈ എച്ച് ഐ വി എന്നുള്ള ഒരു പേര് തന്നെ ഇല്ലായിരുന്നു, ഗ്രിഡ് എന്ന പേരിലാണ് ഈ എച്ച് ഐ വി അറിയപ്പെട്ടിരുന്നത്. കാരണം അന്നത്തെ കാലത്ത്, അതായത് 1981-83 കാലഘട്ടങ്ങളിൽ, ഇത് കൂടുതലും വന്നിരുന്നത് ഗേ മെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഗേ ഇമ്മ്യൂണോ ഡിസോർഡർ എന്നുള്ളൊരു പേരിലാണ് ഈ എച്ച് ഐ വി അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം 1990s ആദ്യ കാലഘട്ടത്തിലാണ് ഇതിനെ എച്ച് ഐ വി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. കാരണം അപ്പോഴാണ് ഇത് കൂടുതലും സ്ത്രീകളിലേക്ക് വന്നു തുടങ്ങിയത്, ബൈസെക്ഷ്വൽ ആയിട്ടുള്ള ആളുകളിൽ നിന്നും. കാരണം ഗേ സെക്സ് ചെയ്യും, അവർ നോർമൽ സെക്സ് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും പല സ്ത്രീകളിലേക്ക് വരികയുണ്ടായി, അവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുകയുണ്ടായി. അങ്ങനെയാണ് ഇതിൻ്റെ പേര് തന്നെ മാറിയത് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കുക. നമുക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഇതാണ്, ഞാൻ 4 പേരുമായിട്ട് സ്വർഗാനുരാഗത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പല തവണയായിട്ട്, ഇവർക്കൊന്നും എച്ച് ഐ വി ഇല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് എച്ച് ഐ വി വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു 4 പേരുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്നുണ്ടായി, ഇവരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയൂ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു 4 പേർ ഇതേ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പലരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു കണ്ണിയിൽ ആർക്കെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്കും ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പലതവണയായിട്ട് പറയുകയാണ്, കാരണം നമുക്കൊരു സിംറ്റംസ് നോക്കിയോ അല്ലാതെയോ, അല്ലെങ്കിൽ മുഖഭാവം നോക്കിയോ, ശരീരത്തിൻ്റെ ഭാവം നോക്കിയോ ഒന്നും എച്ച് ഐ വി വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. കാരണം 10 മുതൽ 15 വർഷം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ആളുകളെ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. പലർക്കും ടെസ്റ്റ് എടുക്കുക എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ്, അയ്യോ ഞാൻ പോയി എച്ച് ഐ വിയുടെ ടെസ്റ്റ് എടുക്കുന്നു, അതൊരു വലിയ സംഭവമായിട്ടൊക്കെയാണ് പലരും വിചാരിക്കുന്നത്. അതൊന്നും തന്നെ പേടിക്കാനില്ല, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എല്ലാം സുരക്ഷിതമായിരിക്കും. ഈ ഒരു അവസരത്തിൽ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി എച്ച് ഐ വി ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അടുത്തത് ഒരു ചോദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു എച്ച് ഐ വി ഫോബിയയുടെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ നാട്ടിലെ തന്നെ ഒരു പയ്യൻ എൻജിനീയറിംഗ് പഠനത്തിൻ്റെ ആവശ്യമായി മറ്റൊരു ജില്ലയിൽ പോയി താമസിക്കുന്നു. അവിടെ വെച്ച് ഒരു ഡേറ്റിംഗ് സൈറ്റ് വഴി ഒരാളുമായിട്ട് പരിചയപ്പെടുന്നു. ആ സുഹൃത്തുമായിട്ട് മറ്റൊരു ഒരു ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെടുന്നു. ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെടുക എന്ന് വെച്ചാൽ ഗ്രൂപ്പ് സെക്സ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു രീതിയിൽ ഗ്രൂപ്പ് സെക്സിൽ ഈ പയ്യനെ ബന്ധപ്പെടുകയാണ്. അതിനുശേഷം ഈ പയ്യന് ഭയങ്കര ടെൻഷനാണ്, ഇവന് എച്ച് ഐ വി വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ടെൻഷനായിട്ട് നമ്മളെ വിളിക്കുന്നു. നമ്മൾ അവന് ഇല്ല, കുഴപ്പമില്ല, ഇങ്ങനെയാണ്, നമുക്ക് 90 ദിവസം കഴിയുമ്പോൾ ടെസ്റ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ 90 ദിവസത്തിന് ശേഷം കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കുന്നു. അതിനുശേഷം ഇവന് വീണ്ടും ആകെ ഡിപ്രസ്ഡ് ആണ്, ഇവിടെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്, ഇവന് ഉറപ്പായിട്ടും ഇത് വരും എന്ന് ഇവൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പം വീണ്ടും വീണ്ടും ഇവൻ പല ലാബുകളിൽ പോയി ടെസ്റ്റ് എടുക്കുന്നു, പല സ്ഥലങ്ങളിൽ പോയി ടെസ്റ്റ് എടുക്കുന്നു. അത് ഏകദേശം ഒരു 2 വർഷത്തോളം നമ്മളറിയാതെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി ടെസ്റ്റ് എടുക്കുകയുണ്ടായി.
അതിനുശേഷമാണ് വീണ്ടും നമ്മുടെ അടുക്ക വരുന്നത്, സാർ എന്നെക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല. ഞാനിങ്ങനെ ഓരോ ദിവസവും ഗൂഗിളിൽ സെർച്ച് ചെയ്യും, പല പല സിംറ്റംസ് കാണും. ഈ ഒരു പ്രശ്നം വെച്ചിട്ട് ഞാൻ പല ലാബുകളിൽ പോയി ടെസ്റ്റ് ചെയ്യും, പക്ഷേ ഇവിടെ എല്ലാം നെഗറ്റീവാണ്. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു ഞാൻ പോസിറ്റീവ് ആണെന്നുള്ളത്. ഇപ്പം ആ പയ്യന് നമ്മൾ ഉപദേശങ്ങളെല്ലാം കൊടുത്ത് ഉപദേശങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഇരിക്കുകയുള്ളൂ, പക്ഷേ നമ്മളിപ്പം ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിലേക്ക് പയ്യനെ വിട്ടേക്കുകയാണ്. കാരണം ഇപ്പം അത് ഓർക്കുമ്പോൾ ഒരു വലിയ പെയിനായിട്ടുള്ള സംഭവമാണ്. കാരണം അവൻ അങ്ങനെ പോയി, അതിൽ നിന്നുള്ള കുറ്റബോധമായിരിക്കാം, അല്ല ഈ ഒരു അസുഖത്തോടുള്ള പേടിയായിരിക്കാം അവനെ അങ്ങനെ ഒരു രീതിയിൽ എത്തിച്ചത്. ഇപ്പം ആൾ ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിലും കൗൺസിലിങ്ങിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആൾ നെഗറ്റീവ് ആണെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഇത് ഉദാഹരണമായി പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. ഈ ഒരു അടുത്തിടെ സംഭവിച്ചൊരു കാര്യമാണ്. നമ്മളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു സുഹൃത്തിന് കൗൺസിലിങ്ങിന് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എനിക്ക് ആ സമയത്ത് കോൾ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. രണ്ട് തവണ അവർ വിളിച്ചു, രണ്ട് ദിവസങ്ങളിലായിട്ട് വിളിച്ചു. ശരി, അത് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്പർ കൊടുത്തു. എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ നമ്പർ തരുമോ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. ഞാൻ കൊടുത്തു, വിളിച്ചോളാൻ പറഞ്ഞു, പക്ഷേ കോളൊന്നും കണ്ടില്ല. അതിനുശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞ് ആ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു പയ്യന് പോസിറ്റീവ് ആയിരുന്നു, അവൻ്റെ CD4 ലെവൽ ഭയങ്കര കുറവാണ്, 27 താഴെയുള്ളൂ. അപ്പം ഈ പയ്യന് ഭയങ്കര ടെൻഷനാണ് ഈ ഒരു പോസിറ്റീവ് ആണെന്നറിഞ്ഞത്. ആ സമയത്ത് നിർഭാഗ്യവശാൽ അവന് ന്യൂമോണിയ പിടിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പയ്യനെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവന് കോവിഡായി. കോവിഡ് ന്യൂമോണിയയും പിടിച്ച് ഈ പയ്യനപ്പം ഭയങ്കര ടെൻഷനായി. ഈ ഒരു ഒരാൾ ഒരു HIV പോസിറ്റീവ് ആണെന്ന് അറിയുന്ന നിമിഷം തന്നെ ഭയങ്കര ടെൻഷനാവും. ആ സമയത്ത് ഈ ഒരു സ്റ്റാറ്റസ് അവൻ്റെ വീട്ടുകാരറിഞ്ഞു. അതിൽ നിന്നുള്ള പ്രശ്നമുണ്ട്, അതല്ലാതെ തന്നെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു, ന്യൂമോണിയ വന്നു. അങ്ങനെ ആ ഒരു പയ്യൻ മരിച്ചുപോയി. അതായത് അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്, HIV കൊണ്ടല്ല മരിച്ചത്, അറ്റാക്ക് വന്നാണ് മരിച്ചത്. ടെൻഷൻ കൂടി അറ്റാക്ക് വന്നാണ് മരിച്ചത്. അപ്പം എനിക്ക് കിട്ടിയ വിവരം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറയുന്നത്, അറ്റാക്ക് വന്നിട്ട് തന്നെയാണ് മരിച്ചതെന്നുള്ളത്. അപ്പം ഈ പയ്യൻ മരിക്കുന്നതിന് മുമ്പ് ഇവൻ ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളുടെ നമ്പർ കൊടുത്തു. ഇവൻ ഒരു പ്യുവർ സ്വർഗാനുരാഗിയാണ്. ഇവൻ അത്യാവശ്യം ഡേറ്റിംഗ് സൈറ്റ് വഴി മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പയ്യനായിരുന്നു. അപ്പം അവനെ കുറേ കോണ്ടാക്ട്സ് ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് ഒരാൾ കുറച്ച് പേരുടെ നമ്പർ ഈ ഒരു സുഹൃത്തിന് കൊടുത്തു. അപ്പോൾ ഈ സുഹൃത്ത് അതിലൊരാളെ വിളിച്ചു. അയാളപ്പം നമ്മുടെ നാട്ടിലില്ല, പുറത്താണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം ആ ഒരു വ്യക്തി റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കും ടെൻഷനായി. പുള്ളി ഇവിടെ ജസ്റ്റ് ഒരു HIV ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. HIV ടെസ്റ്റ് എടുത്തപ്പം നിർഭാഗ്യവശാൽ പുള്ളിയും പോസിറ്റീവാണ്. ഒന്ന് ഓർത്തു നോക്കുക. അപ്പം പുള്ളി പറയുന്ന, പുള്ളി കുറച്ച് ദിവസം മുമ്പ് ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പുള്ളിയുടെ അവസ്ഥ എന്താണ്? അപ്പം ഇങ്ങനെ ഈ പയ്യൻ എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരെത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു കണ്ണികൾ പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ഈ ഒരു ഉദാഹരണം ഇവിടെ പറയാൻ പാടില്ലാത്തതാണ്, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് സ്വർഗാനുരാഗത്തിൽ ഇത് സ്പ്രെഡാവാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ മലദ്വാരത്തിൽ നിറയെ മ്യൂക്കസ് ഉണ്ട്, അതാണ് ഇതിനെ വഹിക്കുന്ന ഒരു സംഭവം. HIV വൈറസിനെ സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് HIV വൈറസ് വരുന്നതെന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള ഉദാഹരണങ്ങളൊന്ന് ഓർത്തു നോക്കുക. കാരണം ഒരാളുടെ ലൈഫിനെ തകിടം മറിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് HIV ടെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ പലരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സുപർഗാനുരാഗിയാണ്, ഡേറ്റിംഗ് സൈറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അതൊക്കെ ഒരു തെറ്റാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. നമ്മുടെ ചാനൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് LGBT ഫ്രണ്ട്ലി ആണ്, സോ നോ പ്രോബ്ലം. ഞങ്ങൾ അത് തെറ്റാണെന്നുള്ളൊരു കാഴ്ചപ്പാടേ നമുക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ സംശയം തോന്നുന്നുണ്ട്, സംശയം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഉടൻ പോയി ടെസ്റ്റ് ചെയ്യുക.
ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ല എന്ന് ഉറപ്പാക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറുടെ ആരോഗ്യത്തിനും അത് വലിയ ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ കുറച്ച് ഉദാഹരണങ്ങൾ കൊണ്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എന്തായാലും സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് വരും. അതുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും പറയാത്തത്. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെ നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.